സ്ട്രൈക്കർ കോച്ചിങ്ങിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷെഹനാദാണ്. ഇന്ന് എൽ ജി എസ് മാതൃകാ പരീക്ഷ, 4 പരീക്ഷകൾ കഴിഞ്ഞിരുന്നു, 5-ാമത്തെ പരീക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട സിലബസ് കൃത്യമായിട്ട് കീറി മുറിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരീക്ഷയാണ്. അതിനകത്തൊരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നു, നമ്മുടെ കണക്കിൻ്റെ മാത്സിലെ 20 ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാങ്കേതികപരമായിട്ട് ഒരുപാട് മികച്ചു നിൽക്കുന്ന വീഡിയോകളല്ല ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാം മറ്റുള്ള പല യൂട്യൂബ് ചാനലും കാണുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പ്രയാസം ഉള്ളത് കൊണ്ട് വർഗവും വർഗമൂലം എന്ന് പറയുന്ന ആ ഒരു മേഖല, സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ വരുന്ന മേഖല നമുക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന പരീക്ഷകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. അതായത് കണക്കിലെ ഒരേ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ ഈ ഒരു സിലബസിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി പി എസ് സി പരീക്ഷയ്ക്ക് എന്താണോ പി എസ് സി പറഞ്ഞ സിലബസ്, 100% അതിനകത്ത് നിന്നുകൊണ്ടുള്ള പരീക്ഷയാണ്. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോരോ എക്സാമുകളും തയ്യാറാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആ ഒരു പരീക്ഷയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പലരുടെയും റെസ്പോൺസാണ്. നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പരീക്ഷയെ കാണുക. ഇതിൻ്റെ ഒരു രീതി, പരീക്ഷയ്ക്ക് ഒപ്പം തന്നെ ആൻസർ പറയുന്ന രീതി മാറ്റണമെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. ആദ്യ പരീക്ഷ നമ്മൾ അങ്ങനെയായിരുന്നു കണ്ടക്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ആ രൂപത്തിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക, ആൻസർ അതിന് ശേഷം പറയുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ എന്താ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന കട്ട് ഓഫ് മാർക്കൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ചില പരീക്ഷകൾ കുറച്ച് കട്ടി ഉണ്ടാവും, ചില പരീക്ഷകൾ വളരെ എളുപ്പമായിരിക്കും. ചില മേഖലകളെ ഞാൻ കുറച്ച് ആയത്തിൽ ചില പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഒരു പരീക്ഷ വരുന്ന സമയത്ത് ആ മേഖല ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അത്തരത്തിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 10 പരീക്ഷകൾ 1000 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് മിനുക്കപ്പണികൾ കൂടിയുണ്ട്, ഓരോരോ ഘട്ടങ്ങളായി നിങ്ങളിലേക്ക് എത്തിക്കും. ഇന്ന് 5-ാമത്തെ പരീക്ഷയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യുക. 30 മാർക്ക് ലഭിച്ച ആളാണെങ്കിൽ കൂടിയും അത് നല്ലൊരു മാർക്കാണെന്ന് മനസ്സിലാക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ 30-ൽ നിന്നും 29-ലേക്ക് പോവാതെ അത് 31-ലേക്കും 40-ലേക്കും 50-ലേക്കും 60-ലേക്കും ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് നല്ല രൂപത്തിലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു വട്ടം കൂടി ഒരു കാര്യം പറയട്ടെ, ഏറ്റവും പ്രധാനം പരീക്ഷ എഴുതി പരിശീലിക്കുക എന്നതാണ്. ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് ഒരു ജോലി നേടുക എന്ന സ്വപ്നം പൂവണയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമുകൾ എഴുതി 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 ശീലിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും നല്ല രൂപത്തിൽ ഈ പരീക്ഷ എഴുതും, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുമെന്ന വിശ്വാസത്തിൽ നമുക്ക് മറ്റൊരു പരീക്ഷയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.